പ്രിയപ്പെട്ടവരെ നമസ്കാരം. ബ്ലാക്ക് സോൾജർ ഫേസിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഹെർമെറ്റിയ ല്യൂസൻസ് എന്ന ശാസ്ത്രനാമമുള്ള ഇവർ സേഷോമൈൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഈച്ചയാണ്. സൗത്ത് അമേരിക്കയാണ് ഇവരുടെ സ്വദേശം. നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരുന്ന ഇവർക്ക് നമ്മുടെ കാലാവസ്ഥ വളരെ അനുയോജ്യമാണ്. ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇവരുടെ കാലുകളുടെ അഗ്രഭാഗം വെളുത്ത കളറായിരിക്കും. ഇവർക്ക് ആക്റ്റീവായിട്ടുള്ളൊരു മൗത്തില്ല. മറ്റ് ഈച്ചകളെപ്പോലെ ഇവർ ഭക്ഷിക്കാറില്ല, വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരുന്ന് പകർച്ചവ്യാധികൾ ഉണ്ടാക്കുവാനോ തേനീച്ചകളെ പോലെ കുത്തുകയോ മറ്റ് കീടങ്ങളെപ്പോലെ ചെടികൾ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പിണ ചേർന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവർ ചത്തുപോകുന്നു. 5 to 8 ദിവസത്തിനുള്ളിലാണ് ഇവരുടെ ആയുസ്. അതിനുള്ളിലായി ഇണ ചേർന്ന് മുട്ടയിട്ട് ചത്തുപോവുകയാണ്. നല്ല വെയിലുള്ള സമയത്ത് വിജയകരമായി ഇവർ ഇണ ചേരുന്നു. അതുകൊണ്ട് കേജുകളിൽ വളർത്തുമ്പോൾ നല്ല പ്രകാശം ഉണ്ടായിരിക്കണം. മാലിന്യങ്ങൾ ഉള്ളയിടങ്ങളിൽ, വരണ്ട സ്ഥലങ്ങളിലാണ് ഇവർ മുട്ടയിടുന്നത്. ഒരു ഫ്ലൈ മുട്ടയിടുമ്പോൾ 500 മുകളിൽ ലാർവകൾ ഉണ്ടാകുന്നു. ഈ ലാർവകളാണ് നമ്മളിടുന്ന നമ്മുടെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ തിന്നുതീർക്കുന്നത്. നമ്മൾ റോഡിലും മറ്റും വലിച്ചെറിയുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ആക്കുന്നതിൽ ഇവർക്ക് വളരെയധികം പങ്കുണ്ട്. 28 ദിവസത്തോളം ഇവർ നിർത്താതെ ഭക്ഷിക്കുന്നു. 28 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ വായ് അടയുന്നു. ഇത് പ്രീപ്യൂപ്പ ഘട്ടമാണ്. ഈ സമയത്താണ് ഇവർക്ക് കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. ഈ സമയത്ത് നമുക്ക് ഇവരെ നമ്മുടെ കോഴികൾക്കും മത്സ്യങ്ങൾക്കും മറ്റും തീറ്റയെ നൽകാം. അത് കഴിഞ്ഞാൽ പ്യൂപ്പ ഘട്ടമാണ്. പ്യൂപ്പ ഘട്ടം ഒരു 14 ദിവസമാണ്. അതിനുശേഷം ഇവർ വീണ്ടും ഫ്ലൈ ആയി മാറുന്നു. ഇതാണ് ഇവരുടെ ജീവിതചക്രം. എൻ്റെ വീട്ടിലെ വേസ്റ്റ് എൻ്റെ ഉത്തരവാദിത്വമാണ്, അത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കുമെന്ന് ഒരാൾ പ്രതിജ്ഞ എടുത്തു. 2, 3 അങ്ങനെ നമ്മുടെ നാടും രാജ്യവും എല്ലാം മെച്ചപ്പെടും. ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും പറ്റും.